ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. എന്തും നടക്കും. ഉമ്മൻചാണ്ടി കേന്ദ്രത്തിനോട് സഹായം പരിധി മിലിറ്ററി വന്നു. കേരളത്തിന് സെക്രട്ടേറിയറ്റ് ഡിക്ലെയർ ചെയ്തു ഹോളിഡേയ്സ് രണ്ട് ദിവസത്തേക്ക്. അപ്പോൾ വല്ലാത്ത ഒരു ഇത് വന്നു. ഞങ്ങളാണെങ്കിൽ നല്ല ഉറച്ചു നിൽക്കുകയാണ്. അന്നേരമാണ് എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു. എൽ ഡി എഫുമായിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ്. ആ ധാരണ അനുസരിച്ച് എന്നോട് ഞാൻ സെക്രട്ടേറിയറ്റിനടയിരിക്കുകയായിരുന്നു. എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒരു ധാരണ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതെന്തിനാണ് അണ്ടർഗ്രൗണ്ട് ധാരണയായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ എങ്കിലും കുഴപ്പമില്ല, പാർട്ടി തീരുമാനം എൽ ഡി എഫ് അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എ കെ സെൻറ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി ഇത് കേട്ട് എ കെ ജി സെൻറ്ററിൻ്റെ പടികളിറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതെന്ത് സംഭവിച്ചു എന്നുള്ളത്, ആ സമരം അങ്ങനെ കൊണ്ട് പോയാൽ എന്താണ് ദോഷം ചെയ്യുമോ, അത് തിരിച്ചടി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും. ഒരു അൺവീൽഡിങ് സമരമായിരുന്നു. നിയന്ത്രണാതീതമായി എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ എൽ ഡി എഫിൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ട് ഒരു കണക്കിന് ആ സമയത്ത് അത് വിട്ടായത് നന്നായി പോയി. ഇല്ല, എൽ ഡി എഫ് ധാരണയാണത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയാണ്. പുള്ളി മുൻകൈ എടുത്ത് ജുഡീഷ്യൽ എൻക്വയറിയല്ല അംഗീകരിച്ചു. അതിലാണ് ജുഡീഷ്യൽ എൻക്വയറി വെച്ചത്. അത് എന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നത്. ആ ശിവരാജ അയാള് 4-5 കോടി രൂപയും വാച്ച് ഇന്നലെ അവർ കാണാപ്പെടാന്നൊരു റിപ്പോർട്ട് ചോദിച്ച് ഓരോരുത്തർക്ക് എത്ര തവണയാണ് സരിതയല്ലേന്ന് സരിത ആരെല്ലാം ഉപയോഗിച്ചെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നത്. വേണുപോയിരുന്നാൽ എത്ര തവണയാണ് ഉപയോഗിച്ചത്, അങ്ങനെ ഒരു റിപ്പോർട്ട് അതിലൂടെ വെച്ചിട്ടുണ്ട്. അവിടെ അതൊക്കെ പോയി ചീറ്റി പോയി. അത് ആ സമരം അങ്ങനെ പോകുന്നത് അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാളങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ അവർ സമ്മതിച്ചില്ലേ. തിരുവനന്തപുരം രാധാകൃഷ്ണൻ